തെരഞ്ഞെടുപ്പ് വാർത്ത. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും കൂടുതൽ സീറ്റുകൾ വേണമെന്ന് CPI LDFൽ ആവശ്യപ്പെട്ടു. അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് നേതാക്കൾ പറഞ്ഞു. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിനുള്ള സീറ്റുകൾ സംബന്ധിച്ച ആദ്യഘട്ട ചർച്ചയിൽ ധാരണയായിട്ടില്ല. അവർ ആവശ്യപ്പെട്ട മുഴുവൻ സീറ്റുകളും നൽകില്ലെന്നാണ് അറിയുന്നത്. നെല്ലിക്കുഴി പഞ്ചായത്തിൽ 4 വാർഡുകളിലാണ് CPI മത്സരിച്ചിരുന്നത്. ഇത്തവണ 2 സീറ്റുകൾ കൂടി വേണമെന്നാണ് CPI ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPM അനുകൂലമായി പ്രതികരിക്കുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. പഞ്ചായത്തിൽ 21 വാർഡുകളാണ് ആകെയുള്ളത്. കേരള കോൺഗ്രസ് ജോസ് വിഭാഗവും സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ കോതമംഗലം മണ്ഡലത്തിൽ 26 സീറ്റുകളിലാണ് മത്സരിച്ചത്. പുതിയ ഘടകകക്ഷികൾ മുന്നണിയിലെത്തിയെങ്കിലും ഈ സീറ്റുകളൊന്നും വിട്ടു നൽകേണ്ടതില്ലെന്നാണ് CPIയുടെ തീരുമാനം. ഇതിനു പുറമെയാണ് കൂടുതൽ സീറ്റുകൾക്ക് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. 14 ഡിവിഷനുകളിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ 1 ഡിവിഷൻ അധികം വേണമെന്ന ആവശ്യവും CPIക്കുണ്ട്. ഇപ്പോൾ 2 ഡിവിഷനാണ് CPIക്കുള്ളത്. നേരിമംഗലമോ കവളങ്ങാടോ ആണ് CPI പുതിയതായി ലക്ഷ്യമിടുന്നത്. ഗ്രാമപഞ്ചായത്ത് വാർഡുകൾക്ക് ആനുപാതികമായി 1 ബ്ലോക്ക് സീറ്റിനു കൂടി അർഹതയുണ്ടെന്നാണ് CPIയുടെ വാദം. ജോസ് കെ മാണി വിഭാഗവുമായി LDF നേതൃത്വം നടത്തിയ ആദ്യഘട്ട ചർച്ചയിൽ പൂർണ്ണ ധാരണ ഉരുത്തിരിഞ്ഞില്ല. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ 9 വാർഡ് ആവശ്യപ്പെട്ട ജോസ് വിഭാഗത്തിന് 3-4 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നാണ് സൂചന. 3 സീറ്റുകളുടെ കാര്യത്തിൽ വ്യക്തമായ ധാരണയായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിലും ജോസ് വിഭാഗത്തിൻ്റെ സീറ്റുകൾ സംബന്ധിച്ച് ഏകദേശ ധാരണയുണ്ടായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ കീരമ്പാറ ഭൂതത്താൻകെട്ട് ഡിവിഷനുകൾ ജോസ് വിഭാഗത്തിന് ലഭിച്ചേക്കും. ജില്ലാ പഞ്ചായത്തിൻ്റെ നേരിമംഗലം ഡിവിഷനായി ജോസ് വിഭാഗവും ജനാധിപത്യ കേരള കോൺഗ്രസും ശക്തമായി രംഗത്തുണ്ട്. ജോസ് വിഭാഗത്തിനാണെങ്കിൽ ജില്ലാ സെക്രട്ടറി ടോമി ജോസഫും ജനാധിപത്യ കേരള കോൺഗ്രസിനാണെങ്കിൽ KK ദാനിയും LDF സ്ഥാനാർത്ഥിയാകും. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.